വീട് ഉണ്ടാക്കുമ്പോൾ നല്ല ആംബിയൻസിൽ ഉണ്ടാക്കണം എന്ന് പലരും പറയാറുണ്ടല്ലോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ആംബിയൻസ് ഉള്ള ഒരു വീട്ടിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ ഇന്നോവോ ഡെവലപ്പേഴ്സ് ചെയ്ത മനോഹരമായിട്ടുള്ള വീടാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്നത് കേട്ടോ. ഈ വീടെന്ന് പറയുമ്പോൾ ചാലിയാർ, ഇതാ കാണുന്ന ചാലിയാർ, ചാലിയാറിൻ്റെ ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ നേരെ നോക്കി കാണാൻ പറ്റുന്ന ഒരു ദൂരത്തിലുള്ള മനോഹരമായിട്ടുള്ള വീട്. വീടിൻ്റെ പേര് കണ്ടില്ലേ, നെഹർ വില്ലയിലാണ് നമ്മളുള്ളത്. ബ്ലാക്ക് സ്റ്റോണിനും അപ്പുറം ഇതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഗേറ്റ് സി എൻ സി ലേസർ കട്ട് അത് ചെയ്തതാണെങ്കിൽ അതിൻ്റെ കൂടെ തണ്ടർമാക്സിൻ്റെ വുഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇൻ്റർലോക്കും സ്റ്റോണും ബാംഗ്ലൂർ സ്റ്റോണും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഫീല് തന്നെ വന്നിരിക്കുന്നുണ്ട്. വീടിൻ്റെ ഹൈലൈറ്റിനും അപ്പുറം ഇതാ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്. ഇവിടെ എന്താ എടുത്ത് പറയണം, മുറ്റം സെപ്പറേറ്റ് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതിനപ്പുറം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ. മനോഹരമായ ഒരു വാട്ടർ ബോഡിയാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മുറ്റത്തുനിന്ന് മാറി തന്നെയാണ് ഒരു ഏരിയ ഉള്ളത്. നമുക്ക് നല്ല പാസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ, അല്ലെങ്കിൽ വീട് കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ. ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോർണറുകളിൽ നല്ല പ്ലാന്റുകൾ വന്നിരിക്കുകയാണ്. ഈ വാട്ടർ ബോഡിയുടെ സറൗണ്ടിൽ നമുക്കിങ്ങനെ വാക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്ടർ ബോഡിയുടെ എൻഡിൽ മറ്റൊരു വാട്ടർ ഫീച്ചർ തന്നെ കാണാം. ചെറിയ സ്ഥലമാണെങ്കിൽ കൂടി മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോൺസായി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ പ്ലാന്റുകൾ, മറ്റ് പ്ലാന്റുകളും ഉണ്ട്. അപ്പോൾ വീടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആംബിയൻസ് ആണ്. വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണിതാ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു ട്രോപ്പിക്കൽ മോഡേൺ സ്റ്റൈലിലാണ് വീട് മനോഹരമാക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിനെ നമുക്ക് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടേജിലേക്ക് ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ആംഗിൾ ഷേപ്പ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേ ഷേപ്പുകൾ നമുക്ക് വ്യത്യസ്തമായ ഏരിയകളിൽ കാണാം. എന്നാലും ഹൈലൈറ്റായി വരുന്നത് ഇവിടെയുള്ള ഒരു ഗാർഡൻ സെറ്റിംഗ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യണമെങ്കിൽ മേലെ തന്നെ കയറി നോക്കണം. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഷിംഗിൾസ് ആണ് റൂഫ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ഗ്രേ കളർ ടോണുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാൾ തണ്ടർമാക്സിൻ്റെ വുഡൻ ഡിസൈനുകളും സ്റ്റോൺ ക്ലാഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ വീട് മനോഹരമാക്കിയിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിലേക്ക് അങ്ങ് കയറിയാലോ. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ട്രോപ്പിക്കൽ സ്റ്റൈലിലെ ഒരു സിറ്റ് ഔട്ടാണ്. അതിൻ്റെ സിറ്റിങ്ങുകൾ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ 2 സിറ്റിങ്ങും ഇവിടെ 3 സിറ്റിംഗ് അല്ലെങ്കിൽ 5 സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വുഡൻ തേക്ക് വുഡിൽ വരുന്ന ഇപ്പം വരുന്ന ഒരു നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഇത് ഈ ഒരു സിറ്റിങ്ങിന് മാച്ചാണ്, ഇവിടുത്തെ ഒരു ആംബിയൻസിന് മാച്ചാണ് കേട്ടോ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിങ്ങുകളെല്ലാം ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ അതിന് സറൗണ്ടായിട്ട് ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇരിപ്പിടം, ഒരു നമുക്ക് റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇരിപ്പിടം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഊഞ്ഞാലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസാണ്. പിന്നെ സാധാരണ സിറ്റ് ഔട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഇവിടെയുള്ള കോളം അല്ലെങ്കിൽ തൂണുകളെല്ലാം ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വുഡൻ സ്ട്രിപ്പും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഈ ഒരു സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മേലെ ഇതുപോലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിന് കളർ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത്. കളർ മാച്ച് എന്ന് പറയുമ്പോൾ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഇറ്റാലിയൻ മാർബിൾ, നമ്മൾ സ്റ്റെപ്പ് പുറത്തേക്ക് നീളത്തിൽ നീട്ടിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാർപ്പറ്റ് കൊടുത്ത് കവർ ചെയ്തതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത്. വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. പ്രധാന വാതിൽ മെയിൻ ഡോർ ഇതാ കാണുന്നു, തേക്ക് വുഡിൽ മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റീൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബുക്ക് മാച്ച് ആയിട്ട് ഓരോ പാറ്റേണും മനോഹരമായിട്ട് തന്നെ ഈ ഡോറിൽ സെറ്റ് ചെയ്ത കേട്ടോ. പിന്നെ ലോക്ക് കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിന്റിലാണ്. യാലെ നമ്മൾ പരിചയപ്പെടുത്തിയ ബ്രാൻഡുകളാണ് കേട്ടോ. ഓക്കെ, അകത്തേക്ക് വരികയാണെങ്കിൽ ഇതാ നമ്മുടെ ആർക്കിടെക്ട്സ് ഇവിടെയുണ്ട്. ഇന്നോവോ ഡെവലപ്പേഴ്സിൻ്റെ ആർക്കിടെക്ട്സായ ബിലാൽ അതുപോലെ അനുഷാമിലാണ് കൂടെ ഉള്ളത് കേട്ടോ. ഇവരാണ് ഈ വീടിനെ ഇത്രക്കും മനോഹരമാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഈ വീടെന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലെ പാസ് ചെയ്യുമ്പോൾ കണ്ടിരുന്നു, ഈ ഒരു രൂപമേ അല്ലായിരുന്നു. പിന്നീട് നിങ്ങൾ ഏറ്റെടുത്തതാന്ന് തോന്നുന്നു അല്ലേ? ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഇവരെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന്, ഈ കാണുന്ന ലിഫ്റ്റ്, ഈ വീടിനകത്ത് ഒരു സ്റ്റെയർ ഞാൻ കണ്ടില്ല. സ്റ്റെയർ ഇല്ലാത്തൊരു വീടാണ് അത്. അല്ല, സ്റ്റെയർ വീടിനുണ്ട്. ഉണ്ട്, എന്നാൽ ഈ കാണുന്ന ലിഫ്റ്റ് അല്ലേ, ഹോം ലിഫ്റ്റ് ആണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് ക്ലയന്റിനെ കൂടെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ സാധിച്ചു ഇത്? ക്ലയന്റ് സമ്മതിക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം
ഇന്നാണെങ്കിൽ നമുക്ക് ഒരു ക്ലയന്റ് വന്നാല് നമുക്ക് പറയാം ഇങ്ങനെ നെയ്ബോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമ്മൾ മലപ്പുറത്ത് ഒരു സൈറ്റിൽ ചെയ്തിട്ടുണ്ട്, നേരിട്ട് വന്ന് നമുക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാം. ക്ലയന്റിനെ സംബന്ധിച്ചുള്ള ആള് NRI ക്ലയന്റ് ആണ്, നമ്മൾ എന്താണോ പറയുന്നത് അത് ആൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾ നേരിട്ട് ആൾ ബാംഗ്ലൂർക്ക് വരികയും അവിടുന്ന് നേരിട്ട് നമ്മൾ അതിൻ്റെ ഡെമോ കാണിച്ച് കൊടുക്കുകയും ആളതിൽ തൃപ്തിപ്പെടുകയും ചെയ്തു. കാരണം ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് സിംഗിൾ ഫേസിൽ ഇത് വർക്ക് ചെയ്യും, കറണ്ട് വളരെ കുറവാണ്. മാത്രമല്ല സപ്പോസ് നമ്മളൊന്ന് സ്റ്റക്കായി പോയാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന അവസ്ഥ വരില്ല. അതുപോലെയുള്ള ഫീച്ചേഴ്സുകൾ ഇതിലുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, സിംഗിൾ ഫേസിൽ ഇത് വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ AC ഒന്നും സിംഗിളിൽ വർക്ക് ചെയ്യില്ല, AC ഭയങ്കര പാടാണോ? അങ്ങനെ ഇതിന് അത്രയും പവർ മതിയോ? അത്രയും പവർ മതി. മാത്രമല്ല രണ്ട് മൂന്ന് പേർക്ക് 210 kg വരെ അതിൽ, 210 kg. ഓക്കെ ഓക്കെ. ചെറിയൊരു ഫ്രിഡ്ജിന്റെ ഏരിയ, ഒരു 1 m മാക്സിമം, ഒരു 1 m ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള ടെക്നോളജികൾ വന്നില്ലെങ്കിൽ വീട് കൺസെപ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആവും അല്ലേ? കാരണം ഒരു 50-60 വയസ്സാകുമ്പോഴേക്കും നമുക്ക് മേലേ കയറാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണിക്കാനും പറ്റും അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എവിടെയെങ്കിലും ചെയ്തത് ഉണ്ടോ എന്നുള്ള ആളുകൾ. കാരണം ആളുകൾക്ക് പൊതുവെ അത് ഡയറക്റ്റ് വിഷ്വലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് രണ്ട് രൂപത്തിൽ നമുക്ക് ഇവിടെ സാധനം. ഇത് എന്താ സംഭവം? ഓക്കെ, ഗസ്റ്റുകൾ വന്നാൽ ആദ്യം നോക്കും. ഇത് എനിക്കതിനു മുമ്പ് ഒരു സംശയം, ഇത് ഗ്ലാസ് തന്നെയാണോ? ഇത് പൊട്ടൂല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് തുറന്നൊന്ന് കയറി നോക്കാം. ലൈറ്റ് ഓൺ ആണ്. ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ? ഇതിനകത്ത് മൂന്നാളുകളുള്ളൂ. വെയിറ്റ് എത്രയാന്നാ പറഞ്ഞ? 210. ഓക്കെ, ഞാൻ നോർമൽ എത്ര ഉണ്ടുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് കയറി നോക്കാം. ഫസ്റ്റ് ഫ്ലോർ കയറിയപ്പോൾ ചെറിയൊരു പേടിയുണ്ട്, മൂവ്മെന്റ്സ് കുഴപ്പമില്ല, കംഫർട്ട് ആണ് കേട്ടോ. ശരിയാണ്, ഒരു മൂന്ന് പേർക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, മേലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഒരു പേടി ഫീൽ ചെയ്തിരുന്നു, പക്ഷേ ഇത് കംഫർട്ട് ആണ്, നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇറങ്ങി വരാം. ഇത്രയും സിമ്പിൾ ആണ് അല്ലേ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ മേലേക്ക് കയറുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നില്ല, നമ്മൾ വലിയ ലിഫ്റ്റുകളാണല്ലോ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ഇറങ്ങി വന്നപ്പോൾ കൂളായി, കാരണം അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അതെ, പിന്നെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, വളരെ സ്മൂത്ത് ആയിട്ട്. അതെ, വളരെ ഫാസ്റ്റ് ആണ് കാര്യങ്ങൾ അല്ലേ. ലൈഫ് ഫാസ്റ്റ് ആകുമ്പോൾ ഇതുപോലുള്ള ടെക്നോളജികൾ നമുക്ക് ലിവിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ലിവിങ്ങിൻ്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ആംബിയൻസ് എന്ന് പറയുമ്പോൾ സോഫയാണല്ലോ സാധാരണ ലിവിങ്ങിൽ നിന്ന്. എന്നാൽ ഇവിടെ കാണുന്ന വാൾ ക്ലാഡിംഗ് ഉണ്ട്, ലൂവർ സ്റ്റൈൽ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ വേണ്ടി വലിയ ഗ്ലാസ്സുകൾ, ടഫൺ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ മൈക്കയിൽ അല്ലെങ്കിൽ ലാമിനേറ്റ്സിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഗോൾഡൻ സ്ട്രിപ്പ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ ലിവിങ്ങിനെ മനോഹരമാക്കാൻ ഇതുപോലുള്ള സ്റ്റാൻഡ് ലൈറ്റുകളും ഭംഗി തന്നെയാണ്. പിന്നെ ഇവിടെ ടേബിളിന് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല, എന്നാലും സിമ്പിളായിട്ടുള്ള ഗോൾഡൻ ലെഗുള്ള മാർബിൾ ടോപ്പ് സെൻറ്റർ ടേബിളാണ് റൗണ്ടിൽ നൽകിയിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ മനോഹരമായിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിനെ എത്രത്തോളം എടുത്ത് കാണിക്കുന്നതോ അത്രക്കും ഭംഗിയിൽ തന്നെയാണ് ഈ ഷാൻഡിലിയർ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഫ്ലോറിൽ ഭംഗിയായിട്ട് കാണാനും പറ്റും. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു അക്രിലിക് ഗ്ലാസ് ഡിസൈന് ഗോൾഡൻ സ്ട്രിപ്പിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പ്ലാന്റ്സും കൊടുത്ത് വീടിനെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പ്ലാന്റ്സ് മാത്രമല്ല ഡ്രൈ പ്ലാന്റുകളും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെ വുഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ TV യൂണിറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. TV യൂണിറ്റിൽ ടേബിൾ അല്ലെങ്കിൽ യൂണിറ്റ് ഈ ഒരു വുഡൻ ഷെയ്ഡിൽ കൊണ്ടുവരുമ്പോൾ വാൾ ക്ലാഡ് ചെയ്ത് മാർബിൾ സ്റ്റൈലിലേക്കാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇത് പോളി കാർബൺ ഷീറ്റ് പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാർബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ CCTV ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു TV ഏരിയ തന്നെയാണ്, ഓട്ടോമേഷൻ കൺട്രോളിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ സീലിങ്ങിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ ലൂവർ സ്റ്റൈലിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്, ഇടയ്ക്ക് ഗ്രൂ വരുന്ന ജിപ്സം വരുന്നുണ്ട്, അതുപോലെ ഗ്രൂവിൽ LED ലൈറ്റുകൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ഡിസൈൻ, ഇതെല്ലാം കൂടെ വരുന്ന ഒരു സീലിംഗ് ഡിസൈനാണ്. AC സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് പല ഏരിയകളും അതിൻ്റെ ഗ്രൂവുകളും നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തായിട്ടുള്ളത് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ്റെ ഐഡിയ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈലൈറ്റ് ഈ മിററിൻ്റെ ഷേപ്പ് തന്നെയാണ്.
ഒരു ജോമെട്രിക്കലോ അല്ലെങ്കിൽ ഒരു ഓവലോ ഒന്നും അല്ലാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് മിറർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഒരു മാർബിൾ ബിഹൈൻഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്ന ഒരു പോർഷനും കൊടുത്ത് ഈ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാഷ് കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിയിൽ ലൈറ്റ് ഇതൊന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഡ്രയർ കൊടുത്തിട്ടുണ്ടോ. വീടിൻ്റെ ഡൈനിങ് ഏരിയ ഈ കാണുന്ന ഏരിയ കേട്ടോ. ഡൈനിങ്ങിൽ നമുക്ക് കാണാം ഗ്ലാസ് ടോപ്പാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ഇപ്പോൾ മാർബിൾ ടോപ്പാണ് ട്രെൻഡ്. അതിന് മാച്ച് ചെയ്യുന്ന വൈറ്റിൽ ഗ്രേ ഷെയ്ഡുള്ള ഒരു മാർബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഐവറി കളറുള്ള ചെയേഴ്സ്, ഗോൾഡൻ ലെഗിൽ ഇതിന് മനോഹരമായിട്ട് ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വുഡൻ സീലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ സെൻട്രലൈസ്ഡ് ACയുടെ ചാനലുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ കോവ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പാർട്ടീഷൻ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാനലിംഗ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുന്ന ഈ ലൈറ്റ് കണ്ടില്ലേ, നമ്മൾ ഷാൻഡലിയർ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ക്രിസ്റ്റൽ ഷാൻഡലിയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വാളിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്ത് കാണാം. ഈ വീട് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഓട്ടോമേഷനിലാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ABB എന്നുള്ള ബ്രാൻഡാട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ മിക്ക കാര്യങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ കാണാം. ഇത് തീർച്ചയായിട്ടും എന്തായിരുന്നു വെച്ചാൽ നമുക്ക് UPVC ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി അലുമിനിയത്തിന് വെച്ച് നോക്കുന്ന സമയത്ത് പ്രൊഫൈൽസിന് സൈസ് കുറച്ച് കൂടുതലായി. അപ്പൊ ക്ലയന്റിന് വേണ്ടത് ഈ ഒരു ഉൾഭാഗത്തേക്ക് ഈ വീടിന്റെ പുറത്തുള്ള സംഭവം എന്താണോ ആ ഒരു ആംബിയൻസ് കംപ്ലീറ്റ്ലി കിട്ടണം. സർക്കുലേഷനും ആ ഒരു ലൈറ്റിംഗും ഒക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ വലിയ പ്രൊഫൈൽസ് ഇങ്ങനെ വന്നു നിന്നാൽ അത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും മെന്റലി. അലുമിനിയത്തിലേക്ക് വന്നത് അല്ലേ. അതുപോലെ ഇവിടെ കേർട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ കേർട്ടൻസ് മാത്രം കൊടുക്കുന്ന ഏരിയകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേർട്ടൻ്റെ കൂടെ തന്നെ ഷിയറും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയേണ്ടതുണ്ട്. ഇവിടെ കാണാം ഈ വീടിൻ്റെ സെൻസേർഡ് ആയിട്ടുള്ള ABB ലെവൽ. അതായത് നമുക്ക് ഇവിടെ ഈ ബീം ലെവലിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അലാറം അടിക്കും. അതിനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡോറ് അതുപോലെ ഈ വീടിൻ്റെ ഏത് സൈഡിലേക്ക് ആൾ വന്നാലും ഓട്ടോമാറ്റിക് ഈ ഒരു സൈറൻ വരും. ഇവിടെ നിന്ന് പുറത്തേക്ക് നടന്നിറങ്ങാനുള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിലൊക്കെ ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ സീലിങ്ങിൽ വുഡൻ ഷെയ്ഡായിട്ടുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഷാൻഡലിയേഴ്സ് ലൈറ്റുകൾ കുറേ രീതിയിൽ, അതായത് വാളിൽ വരുന്ന ഒരു സ്റ്റൈലാണ്, അതുപോലെ സീലിംഗിൽ വരുന്ന മറ്റൊരു സ്റ്റൈലാണ്. ഇങ്ങനെയുള്ള ലൈറ്റുകൾ കൊടുത്തിട്ട് ഈ ഒരു ഏരിയനെ നല്ലൊരു ആംബിയൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചണിലാണ് നമ്മളുള്ളത്. കിച്ചൺ വൈറ്റ് കളർ കോമ്പിനേഷനിലാട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ ഗ്ലാസ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ലാക്വേഡ് ഗ്ലാസ്സിന് ടച്ചായിട്ട് സമാനമായി വരുന്ന ഒരു ഗ്ലാസ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന് നമ്മൾ എടുത്തു പറയേണ്ട ഭാഗം ഫ്രിഡ്ജ് കൊടുക്കേണ്ട ഏരിയ കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫാബറിൻ്റെ ഇതുപോലുള്ള കൺസീൽഡ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഓവനും അതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ കളർ കോമ്പിനേഷൻ ഈ ഒരു കളറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വൈറ്റിൽ തന്നെ ഫാബറിൽ സെലക്ട് ചെയ്തതാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, UAE നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിലേക്ക് മാച്ച് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്രേ ഒക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കോഡ്സിൻ്റെ കൗണ്ടർ ടോപ്പാട്ടോ കൊടുത്തിട്ടുള്ളത്. കോഡ്സ് നമ്മളറിയാം ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നാനോ വൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് മെറ്റീരിയൽ കൗണ്ടർ ടോപ്പുകൾ വരുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളറിൽ കോഡ്സാണ് മാച്ച് ചെയ്യുന്ന ഇതുപോലെ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വുഡൻ ഷെയ്ഡിലെ ലാമിനേറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐലൻഡ് കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീട് ആദ്യം സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരുന്നു, പിന്നീട് ഡെമോളിഷൻ ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബീം വന്നിട്ടുള്ളത്. എന്നാൽ അതിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഐലൻഡ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വുഡൻ ഷെയ്ഡും വൈറ്റും നല്ലൊരു കോമ്പിനേഷനിൽ വന്നിരിക്കുകയാണ്. അതുപോലെ അതിനകത്ത് വന്നിരിക്കുന്ന ആക്സസറീസൊക്കെ ഹെറ്റിച്ചിൻ്റെ ആക്സസറീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ലൈഡറുകളും അതുപോലെ എക്സ്ട്രാ കിച്ചണിൽ ഒരുപാട് ആക്സസറീസ് വരും അതെല്ലാം. പിന്നെ ഓപ്പണിൽ മേലെയും നിങ്ങൾക്ക് അപ്പർ കാബിനറ്റ്സ് എല്ലാം സെയിം മെറ്റീരിയൽ തന്നെ കാണാം. വൈറ്റിൽ മനോഹരമായിട്ട് നല്ല ഹൈജീൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാ അവിടെ സിങ്ക്. ഇവിടെയാണ് ഇവിടെ എങ്ങനെയുണ്ട് സിങ്ക്? പുതിയ സിങ്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ അല്ലേ? എന്തൊക്കെയാണ് സിങ്കിന്റെ ഫീച്ചർ? ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓ മൾട്ടിപ്പിൾ ആണ് അല്ലേ?
ഓക്കേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണിത് അല്ലേ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശ്രദ്ധിച്ചു വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയത് അത് ഓയിൽസ് പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഭാഗത്ത് ഓക്കെ ഇവിടെ ഒരു ഓയിൽ പൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു ഓക്കെ ഓയിൽ പൂൾ അതുപോലെ ചെറിയ പ്ലേറ്റ് ഗ്ലാസ് അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം ഓക്കെ ഇവിടെ ഈ ഐലൻഡിൽ തന്നെ കൊടുത്തു അല്ലേ ഓക്കെ ഐലൻഡിൽ കൊടുത്തു അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു ഓയിൽ പുൾ ഔട്ട് ഉണ്ടല്ലോ അല്ലേ നമുക്ക് പുൾ ഔട്ടുകൾ കുറേ ഉണ്ട് പിന്നെ ട്രോളി യൂണിറ്റ് ആണോ ട്രോളി യൂണിറ്റ് ആ ഒരു വലിയ ട്രോളി യൂണിറ്റ് സൈഡിലും എല്ലാ പാക്കറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് യൂസ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തതും പക്ഷെ നല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു കിച്ചണില് കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാട്ടോ നമ്മൾ കയറുന്നത് ഈ കാണുന്ന മാസ്റ്റർ ബെഡ്റൂമിന്റെ കളർ കോമ്പിനേഷൻ ഒരു ബേജ് ഐവറി കളറിലാട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഹെഡ് ബോർഡിൽ കളേർഡ് ആയിട്ടുള്ള ഒരു വാൾ വന്നിരിക്കുകയാണ് ബിഹൈൻഡ് വരുന്നത് ഒരു ബർഗന്തി കളർ ടോണിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബർഗന്തിയും ക്രീമും നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു കളറാണ് അതിലേക്ക് ഐവറി കൂടി വന്നപ്പോൾ ഈ വീടിൻ്റെ ഈ ഒരു മാസ്റ്ററായി എന്ന് പറയാം സീലിംഗ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൾ ഷേപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഒരു വുഡൻ സ്ട്രിപ്പ് കൊണ്ട് ഇൻഡയറക്ട് ലൈറ്റിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടോ വാളിൽ നല്ലൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ് ബോർഡിൽ നമുക്ക് ഇവിടെ കാണും ഒരു ലെതർ ഫിനിഷിലുള്ള ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു ഹൈലൈറ്റ് കൊടുക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ ഓപ്പോസിറ്റിൽ നമുക്കൊരു വലിയ മിറർ കാണാം ഡ്രസ്സിങ് ഏരിയ ആണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രസ്സിങ് മനോഹരമാക്കിയിട്ടുള്ളത് ഇവിടെ ഡ്രസ്സിങ്ങിൻ്റെ എക്സ്ട്രാ വാർഡ്രോബ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ ടോയ്ലറ്റ് ഇവിടെയാണ് വരുന്നത് ടോയ്ലറ്റിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ നമുക്ക് ടോയ്ലറ്റ്സ് പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് പാർട്ടീഷനുകൾ കാണാറുണ്ട് ഇനി വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കൂടെ ഒന്ന് പറയാം ഏകദേശം 3.5 meter ലെങ്ത്തും അതുപോലെ 3 meter വിഡ്ത്തും വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലാട്ടോ വന്നിരിക്കുന്നത് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ബോർഡിൽ വരുന്ന ഗ്രേ കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ബെഡ് കോട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈഡിൽ വരുന്ന സൈഡ് ടേബിൾസിലും അത് തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ മിറർ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു പോർഷൻ ആട്ടോ ഈ കാണുന്ന മിറർ ഇതിൻ്റെ കൺസോൾ അല്ലെങ്കിൽ ഡ്രസ്സിങ് യൂണിറ്റ് ഒരു സൈഡിലേക്ക് മാറിയിട്ടുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിനാണ് അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ വൈറ്റ് ബ്ലാക്ക് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റും അതുപോലെ വാർഡ്രോബ്സും സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ നിൽക്കുകയാണ് ലിഫ്റ്റിൽ കയറേണ്ടി വരും അല്ലേ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാൻ ലിഫ്റ്റിൽ ഒന്ന് പോയി നോക്കട്ടെ അടിപൊളിയായിരിക്കും തുറക്കല്ലേ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് കാഴ്ചകളുണ്ട് ആദ്യം നമുക്കതൊന്ന് കാണാം ദാ ഫസ്റ്റ് ഫ്ലോറിൽ ഹാളിലാണുള്ളത് നല്ലൊരു ഷാൻഡിലിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വുഡൻ സീലിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തും സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിലുള്ള ഇറ്റാലിയൻ മാർബിളിനെ പോലെ തന്നെയുള്ള ടൈലുകളാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതിനും അപ്പുറം നല്ല റൗണ്ട് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയെ മനോഹരമാക്കാൻ ഈ ഒരു സിറ്റിംഗ് തന്നെ ധാരാളം നേരെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ബെഡ്റൂമിലെ കാഴ്ചകളൊന്നും കണ്ടാലോ ഡോറുകളൊക്കെ എല്ലാ റൂമിലും ഒരേ പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊക്കെ ഒരു ഡിസൈനർ ടച്ച് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെയാണല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ ഒരു ഐവറി ടച്ചും കൂടെ വന്ന ഒരു ഡിസൈനാണ് ഈ ബെഡ്റൂമിൽ വന്നിട്ടുള്ളത് ബെഡ് കോട്ടെല്ലാം സെറ്റ് ചെയ്തത് ലാമിനേറ്റാണ് അതുപോലെ തന്നെ ഹെഡ് ബോർഡിലും ലാമിനേറ്റ്സ് വന്നിട്ടുണ്ട് ഇതിൽ സ്ട്രിപ്പുകളും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇതുപോലെയൊക്കെ മാർബിൾ ഡിസൈനുകളൊക്കെ വരുന്ന ഒരുപാട് ലാമിനേറ്റ്സും അതിനും അപ്പുറം പോളി മാർബിൾ ഷീറ്റുകളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഇവിടെ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള വിൻഡോ ഡിസൈൻ ആക്ച്വലി വിൻഡോ രണ്ട് സൈഡിലാണ് വരുന്നതെങ്കിൽ കൂടി ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യാത്ത രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ടോ ഈ വീടിൻ്റെ ഓരോ ബെഡ്റൂമിലും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഡ്രസ്സിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അതുപോലെ ബാത്റൂമും ഉണ്ട് ഈ രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റൂമിലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ബാൽക്കണിയാണ് മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബാൽക്കണി ആണെങ്കിൽ കൂടി ഒരു ബെഡ്റൂമിനൊരു ബാൽക്കണി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്ന് തന്നെ പറയണം
ഈ ഒരു വലിയ ഹാളിൽ നിൽക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്, ഒരു സ്റ്റോറേജ് എന്നുള്ള നിലക്കാട്ടോ അത് സെറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് സ്റ്റോണിൽ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ജി എഫ് ആർ സി മെറ്റീരിയൽ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ടല്ലോ. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനലിൽ പലപ്പോഴും പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് അത് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതെന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. നല്ല ഗ്രീൻ കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് ടർക്കോയ്സ് കളറിലാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലുള്ള ഹെഡ് ബോർഡിനെ വിൻഡോയെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു മിറർ നേരെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ ഡ്രസ്സിങ് ഏരിയയിലും ഓരോ സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് ഉണ്ട്. ഈ രീതിയിലാണ് ഓരോ ബെഡ്റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി അല്ലെങ്കിൽ നല്ല ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഈ വീടിൻ്റെ ഈ വീട്ടിൽ നിന്ന് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. ഇതാ ഇവിടെ കാണുന്ന ഐഡിയാസൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ലേസർ കട്ടിലാട്ടോ ചെയ്തിട്ടുള്ളത്, മൊത്തം മെറ്റലിലാണ്. ഇതാ വീടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള കാഴ്ച. സി എൻ സിക്ക് അപ്പുറം നമുക്ക് കാണുന്ന ഏരിയ ഒരു പെർഗോള സ്റ്റൈലിൽ മെറ്റൽ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ആംബിയൻസ് കിട്ടുന്ന ഫീലാട്ടോ. മൂന്ന് ഷാൻഡലിയർ അല്ലെങ്കിൽ റാന്തൽ കൊടുത്തിട്ട് അതിനിടയ്ക്ക് കുറച്ച് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് കൊടുത്തു. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ കണ്ടില്ലേ, ചാലിയാറിനെ മാക്സിമം എൻജോയ് ചെയ്യാവുന്ന ഏരിയ. അപ്പോൾ ചാലിയാറിൻ്റെ തന്നെ ഒരു കെർവായിട്ട് വരുന്ന ഒരു ഏരിയയിലാട്ടോ നമ്മളുള്ളത്. അതിൻ്റെ ഒരു വ്യൂ അല്ലെങ്കിൽ ബ്യൂട്ടി അവിടെ കിട്ടുന്ന രീതിയിലാണ് ഈ വീട് ഭംഗിയാക്കിയിട്ടുള്ളത്. നമ്മൾ വീട് കണ്ടു, വീട് അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും അടിപൊളിയാവുന്ന പ്രതീക്ഷിച്ചോ? ഇല്ല, അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മളെ സ്ട്രക്ചർ ആദ്യം അല്ലായിരുന്നല്ലോ, വേറെ സ്ട്രക്ചർ ആയിരുന്നല്ലോ. അപ്പം ഈ ലെവലിലേക്ക് കൊണ്ടുവന്നപ്പം അത് അവസാന നിമിഷം വരെ പ്രതീക്ഷ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് പിന്നെ ഇവരെ ഏൽപ്പിച്ചപ്പോ പറഞ്ഞാല് നമ്മളെ ഇന്ത്യയിൽ ചെയ്ത ഇന്നോവോ ഒരു യുവാക്കളാണ്, അവർക്ക് ആ ലേറ്റസ്റ്റ് മോഡൽ കാര്യങ്ങൾ അറിയാന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ആ ഒരു ഫൈനൽ വരെ പ്രതീക്ഷിച്ചോണ്ടിരുന്നു ഇങ്ങനെ ആവുന്നുള്ളത്. നല്ല വിചാരിച്ചുള്ള അപ്പറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം അത് തന്നെയാണ്, ആർക്കിടെക്ട്സിനെ നിങ്ങൾ കൊടുക്കുമ്പോഴുള്ള ആ വിശ്വാസം അവർ നിലനിർത്തിയോ? തീർച്ചയായിട്ടും. കാരണം അവർ എന്താ, എനിക്ക് തന്നെ അത്ഭുതം പഴയ സ്ട്രക്ചർ കാണുമ്പോൾ ഇതിലേക്കുള്ള മാറ്റങ്ങൾ എത്രമാത്രം വ്യത്യാസം ഉണ്ടുള്ളത്. അതെ അതെ. ഓക്കെ. ഇനി ഈ വീട്ടിൽ വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്താണ്? കിച്ചൺ തന്നെയാണ്. കിച്ചൺ അടിപൊളിയായോ? പക്ഷെ ഒരു വൈറ്റ് കളർ ആയപ്പോ വീടെന്ന് പറയുമ്പോ കുറെ ആംബിയൻസുകൾ അല്ലെങ്കിൽ കുറെ സ്വപ്നങ്ങളുള്ള സ്ഥലങ്ങളാവണം. വീടിന് സൗകര്യങ്ങൾ കുറേ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കുറേ സ്പേസ് ഉണ്ടാവുമ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ആർക്കിടെക്ട്സ് ഡിസൈഡ് ചെയ്യും. അത് നമ്മുടെ വീട്ടുകാരും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഐഡിയക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് അനുസരിച്ച്. പിന്നെ മറ്റൊരു കാര്യം, വീട്ടുകാർക്ക് മാത്രമല്ല ഇതിൽ പോകുന്നവർക്ക് ഈ വീടും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള വീഡിയോ ഐഡിയകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഒരുപാടുണ്ട്. ഒന്ന് സന്ദർശിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ. ബൈ.